നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഐതിഹ്യമാലയിൽ 44-ാമത്തേതായി ഉൾപ്പെടുത്തിയിരിക്കുന്ന കിളിരൂർ കുന്നിന്മേൽ ഭഗവതി എന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കോട്ടയത്തിനടുത്ത്, അതായത് കോട്ടയത്തുനിന്ന് ചേർത്തലയ്ക്ക് പോകുന്ന ആ റൂട്ടിലാണ് കിളിരൂർ എന്ന് പറയുന്ന പ്രദേശം. ഇത് പണ്ട് തെക്കുംകൂർ രാജാവിൻ്റെ അധീനതയിലായിരുന്നു. ആ കാലത്ത് ദേശക്കാരെല്ലാവരും കൂടി രാജാവിൻ്റെ അനുമതിയോടുകൂടി ഒരു ക്ഷേത്രം ശാസ്താവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പണി തീർത്തു. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു, വിഗ്രഹമൊക്കെ തയ്യാറായി. അപ്പോൾ പ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന മുഹൂർത്തമൊക്കെ നിശ്ചയിക്കാൻ വേണ്ടി അവർ അടുത്തുള്ള ഈ ദേശക്കാരൊക്കെ കൂടെ അടുത്തുള്ള തിരുവാർപ്പ് ക്ഷേത്രത്തിലെ തന്ത്രിയായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടിനെ ചെന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം അതിന് പ്രതിഷ്ഠയ്ക്ക് വേണ്ട ചാർട്ട് ഉണ്ടാക്കി കൊടുത്തു, ദ്രവ്യങ്ങളുടെ സാമഗ്രികളുടെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു, എല്ലാം ചെയ്തു. ഏർപ്പാടുകൾക്കൊക്കെ മുമ്പിൽ നിന്നത് കരപ്രധാനികളായ വെട്ടിക്കുളങ്ങര കൈമളും പള്ളിയിൽ മേനോനുമായിരുന്നു. ഈ ചാർത്തൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വേഗം രാജാവിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ തെക്കുംകൂർ രാജാവും കാലേ കൂട്ടി വന്ന് കിളിരൂർ ഈ അമ്പലം പണിതതിൻ്റെ അടുത്തായിട്ട് തന്നെ താമസിച്ചു. അതിനിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കിളിരൂർ ദേശത്ത് കണ്ണാട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ടായിരുന്നു. അവിടെ കോദ എന്ന് പറഞ്ഞിട്ട് വന്യവയോധികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഭക്തിയും ഗുണവതിയും എന്താ പറയുക, ആകെ ഒരു സന്യാസിനിയുടെ മാറ്റിയ ഒരു സ്ത്രീയായിരുന്നു അവർ. അതുകൊണ്ട് അവരെ എല്ലാവരും കോതയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അവർക്ക് കാർത്തിയായനി എന്നു പേരായ ഒരു പുത്രിയും കൊച്ചയ്യപ്പൻ എന്നു പേരായ ഒരു അനുജനും ഉണ്ടായിരുന്നു. കോതയമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏഴര വെളുപ്പിനെ ഉണരും, എന്നിട്ട് ആറ്റിൽ കുളിക്കും, പിന്നെ ചില ജപങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക്. ഏതോ ഒരു ദിവ്യ സന്യാസി അവർക്ക് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തിരുന്നു, ഒരു ദിവ്യ മന്ത്രം തന്നെ. ആ മന്ത്രം ജപിച്ച് 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 അവരൊരു ദിവ്യയായി തീർന്നിരുന്നു. അതുകൊണ്ട് ആ നാട്ടിലുള്ള എല്ലാവരും അവരെ ഏറെ ആദരിച്ചിരുന്നു. വെളുപ്പിനി കുളി എവിടെയാണെന്ന് വെച്ചാൽ ആറ്റിലാണ് കുളി. തുണയ്ക്ക് പോകുന്നത് മകൾ കാർത്യായനിയുമാണ്. ഇനി കോതയമ്മയ്ക്കുണ്ടായ ഒരു ദിവ്യ ദർശനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പതിവുപോലെ ഒരു ദിവസം ഏഴര വെളുപ്പിന് ഉണർന്നിട്ട് അവർ ആറ്റിലേക്ക് പോകാൻ തയ്യാറായി. അപ്പം മകളെ വിളിച്ചു, വരൂ കുളിക്കാൻ പോകാൻ മോളെ എന്ന് വിളിച്ചപ്പോൾ കാർത്യായനി പറഞ്ഞു, കാർത്യായനി എന്നാണല്ലോ മകളുടെ പേര്, പറഞ്ഞു, അമ്മ പോയിക്കോളൂ, ഞാൻ പിന്നാലെ വന്നോളാം എന്ന്. അപ്പോൾ അതനുസരിച്ച് കോതയമ്മ ആറ്റിലേക്ക് പോയി. അവർ പുഴയിലിറങ്ങി കുളി തുടങ്ങി. അപ്പോൾ മറുകരയിന്ന് ആരോ വെള്ളത്തിലിറങ്ങിയിട്ട് തൻ്റെ നേർക്ക് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് അവർ കണ്ടു. അവർക്ക് കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ടായിരുന്നു, എന്നാലും ഒരു രൂപം അവർ കണ്ടു. അടുത്ത് എത്തിയപ്പോൾ സ്വല്പം ഭയമായി അവർക്ക്. കാർത്യായനി അവർ വിളിച്ചു. അപ്പോൾ വെള്ളത്തിൽ കൂടി നടന്നു വന്നയാൾ ഉറക്കെ വിളി കേട്ടുകൊണ്ട് കോതയമ്മയുടെ അടുത്തെത്തി. അപ്പോൾ ഈ അപ്പോഴും കോതയമ്മ വിചാരിക്കുക, അവർ കണ്ണിന് കുറച്ച് കാഴ്ചക്കുറവുണ്ടല്ലോ, അവർ മകളാന്ന് തന്നെ വിചാരിച്ചിട്ട് ചോദിച്ചു, നീ എപ്പോഴാണ് അക്കരയ്ക്ക് പോയത്, എന്തിനാണ് പോയതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വന്ന ആൾ പറയാണ്, ഞാനും കാർത്യായനി തന്നെയാണ്, എങ്കിലും നിങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോതയമ്മ അങ്ങനെ കണ്ണൊക്കെ ഇതാക്കി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ കുറേശ്ശെ നിലാവും ഉണ്ട്. നോക്കിയപ്പോൾ എന്താ, ഈ വന്നിരിക്കുന്ന ആൾ സർവാംഗ സുന്ദരിയായിട്ടുള്ള യൗവനയുക്തയായിട്ടുള്ള ഒരു കന്യകയാണ്. ആ കന്യക തലമുടി നല്ലപോലെ ചീവി കെട്ടി നല്ല സുരഭിലെ കുസുമങ്ങളൊക്കെ ചൂടിയിട്ടുണ്ട്. കാതിലോലയും കഴുത്തിൽ പാലക്കാമോതിരം എന്ന് പറയുന്ന ആഭരണം അണിഞ്ഞിട്ടുണ്ട്. പാലക്കാമോതിരം കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആഭരണമാണ്.
അരയിലാണെങ്കിലോ അതിമനോഹര നല്ല തിളക്കമുള്ള ഒരു പട്ട് വസ്ത്രവും. അങ്ങനെ കോതയമ്മ അത്ഭുതാദരങ്ങളോടെ ഈ കന്യകയെ നോക്കിയിരുന്നു. പിന്നെ അവർ തമ്മിൽ ഒരു സംഭാഷണമുണ്ടായി. കോതയമ്മ ചോദിച്ചു, എവിടുന്നാ വരുന്നത്, എവിടേക്കാണ് പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ കന്യക പറഞ്ഞു, ഞാൻ സ്വല്പം കിഴക്കുന്നാണ് വരുന്നത്, ഇവിടെ കുന്നിന്മേൽ ഒരാലയം പണിതിട്ടുണ്ട് എന്നറിഞ്ഞു, അപ്പോൾ അവിടെ കയറി പാർക്കാം എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ കോതയമ്മ പറഞ്ഞു, അത് ശാസ്താവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന അമ്പലമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കന്യക പറയാണ്, അതായിരിക്കാം, പക്ഷേ ഞാൻ തന്നെ അവിടെ കയറി പാർക്കും. ഞങ്ങൾ 7 പേരാണ് കിഴക്കുന്ന് പുറപ്പെട്ട് വന്നത്. മറ്റുള്ള 6 പേർക്കും ഓരോ സ്ഥലത്ത് പാർക്കാനുള്ള ഇടം കിട്ടി, എനിക്ക് മാത്രം എവിടെയും കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ കുന്നിന്മേൽ ഒരമ്പലം പണിതിരിക്കണോ എന്ന്. അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഇനിയിപ്പോൾ ശാസ്താവിന് മറ്റൊരാലയം പണിയാൻ ഏർപ്പാടാക്കുകയാണ് വേണ്ടത്. അത് സഹോദരൻ മുഖാന്തരം നിങ്ങൾ പള്ളിയിൽ മേനോൻ, വെട്ടിക്കുളങ്ങര കൈമൾ തുടങ്ങിയവരെ അറിയിക്കുക. അവർ രാജാവിനെ അറിയിച്ചോട്ടെ. ഇനി മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മേലാൽ ഈ കരയിലെ പെൺകുട്ടികൾക്കൊന്നും കാർത്യായനി എന്ന പേരിടാൻ പാടില്ല. അതുമാത്രമല്ല, പെൺകുട്ടികളെ ആരെയും പാലയ്ക്കാൻ മോതിരം കെട്ടിക്കാനും പാടില്ല. ഈ വിവരവും നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മുഖാന്തരം ജനങ്ങളെ അറിയിക്കണം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ തമ്മിൽ കണ്ടതോ സംസാരിച്ചതോ ഒരാളോടും പറയാൻ പാടില്ല എന്നും ഈ കന്യക പറഞ്ഞു. കോതയമ്മ അങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പണ്ടടാ, വേറൊരാൾ ഈ സംഭാഷണമൊക്കെ ഒളിച്ചു നിന്ന് കേട്ടിരിക്കുന്നു. അതാരാ? ആ ദേശക്കാരനായ ഒരു കണിയാനാണ്, കണിയാമ്പറമ്പിൽ കണിയാൻ. അയാൾ വേഗം ആ മറവിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അയാളൊരു പ്രശ്നക്കാരനും, അതായത് പ്രശ്നം വയ്ക്കുന്ന ആളും ദിവ്യനുമാണ്. അയാൾ മറവിൽ നിന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞു, അയ്യോ, അടിയൻ കേട്ടുവല്ലോ, ഇവിടെ പറഞ്ഞ സംഭാഷണമൊക്കെ അടിയൻ കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കന്യക പറഞ്ഞു, എന്നാൽ നീയും ഇതൊന്നും ആരോടും പറയാൻ പാടില്ല. നീ ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നിൻ്റെ കുടുംബത്തിലുണ്ടാവുന്ന പുരുഷന്മാരെല്ലാവരും ചട്ടനും പൊട്ടനും ആയിരിക്കും എന്ന് പറഞ്ഞു. ചട്ടൻ എന്ന് പറഞ്ഞാൽ മുടന്തൻ, പൊട്ടൻ എന്ന് പറഞ്ഞാൽ കാത് കേൾക്കാത്തവൻ എന്നർത്ഥം. കണിയാനൊന്നും മിണ്ടിയില്ല. എന്നിട്ട് ഈ കന്യക കോതയമ്മോട് പറഞ്ഞു, കുന്നിന്മേൽ വന്നാൽ ഇനിയും എന്നെ കാണാം എന്ന് പറഞ്ഞു. എന്നിട്ട് അന്തർധാനം ചെയ്തു. ഇങ്ങനെ ഭയവിസ്മയ വിഹ്വലയായിട്ട് ഇങ്ങനെ കോതയമ്മ ഇങ്ങനെ നിന്നുപോയി കുറച്ച് നേരം. പിന്നെ ക്ഷണത്തിൽ കുളി കഴിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജപവും പൂജയും ഒക്കെ കഴിച്ചു കൂട്ടി. അപ്പോഴേക്കും അനുജനായ കൊച്ചയ്യപ്പൻ അവിടെ വന്നെത്തി. അപ്പോൾ കോതയമ്മ കൊച്ചയ്യപ്പനോട് പറഞ്ഞു, കൊച്ചയ്യപ്പ, കുന്നിന്മേൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ ദേവി ഇളകൊണ്ടിരിക്കുന്നു, ഭഗവതി അവിടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. ഇനി അവിടെ ശാസ്താവിനെ പ്രതിഷ്ഠിക്കാൻ നിർവാഹമില്ല, ശാസ്താവിന് വേറൊരു ആലയം പണിയിരിക്കണം. എന്താ വെച്ചാൽ, ഇവിടെ ഇളകൊണ്ട ദേവിയുടെ പേര് കാർത്യായനി എന്നാണ്. അതുകൊണ്ട് ഈ കരയിൽ ഇനി മുതൽ കുട്ടികൾക്ക് ആർക്കും, പെൺകുട്ടികൾക്ക് ആർക്കും കാർത്യായനി എന്ന പേരും ഇടാൻ പാടില്ല. അവരെ ആരെയും പാലയ്ക്കാൻ മോതിരവും കെട്ടിക്കാൻ പാടില്ല. ഈ വിവരം നീ കരയിൽ പ്രധാനികളായ പള്ളിയിൽ മേനോനെയും വെട്ടിക്കുളങ്ങര കൈമളയെയും അറിയിക്കുക. അവർ രാജാവിനെ വിവരങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചയ്യപ്പൻ വിചാരിച്ചു, ചേച്ചി എന്തോ പിച്ചിമ്പേയൊക്കെ പറയാണ് എന്ന്. എങ്കിലും കോതയമ്മയുടെ വാക്ക് അങ്ങനെ വീൺവാക്കാവില്ല, അത് അനിയനും അറിയാം. അതുകൊണ്ട് നേരെ പള്ളിയിൽ മേനോൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ അമ്പലത്തിൽ ദേവി കുടികൊള്ളാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കോതയമ്മ പറഞ്ഞതായതുകൊണ്ട് തന്നെ വെട്ടിക്കുളങ്ങര കൈമളും പള്ളിയിൽ മേനോനും കൂടി തെക്കുംകൂർ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു. അദ്ദേഹത്തിനും തെക്കുംകൂർ രാജാവിനും കോതയമ്മയെ ബോധ്യമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഇതൊന്നും അബദ്ധമാവില്ല, അതൊക്കെ സത്യം തന്നെയാവും, അതുകൊണ്ട് നമുക്ക് ഉടനെ കുന്നിന്മേലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും, മഹാരാജാവും ഈ വെട്ടിക്കുളങ്ങര കൈമളും പള്ളിയിൽ മേനോനും എല്ലാവരും കരയിലെ മറ്റു ചില ആളുകളും കൂടി കുന്നിന്മേലെത്തി. അവരുടൻ തന്നെ ഈ കണിയാമ്പറമ്പിൽ കണിയാനെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ചു. പ്രശ്നം വെച്ച് നോക്കിയ കണിയാൻ പറഞ്ഞു,
കുന്നിന്മേൽ അമ്പലത്തിൽ ദേവീ സാന്നിധ്യമുണ്ട്. സാക്ഷാൽ മഹാമായ തന്നെ ലോകരക്ഷാർത്ഥം പല മൂർത്തികളായിട്ട് പിരിഞ്ഞ് ഇപ്പോൾ മലയാളക്കരയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാമായ. ആ കൂട്ടത്തിലൊരു മൂർത്തിയാണ് ഈ കുന്നിന്മേൽ നാം പണിതിരിക്കുന്ന അമ്പലത്തിൽ ഇളകൊണ്ടിരിക്കുന്നത്. പല മൂർത്തികളാണെങ്കിലും എല്ലാം ആ മഹാമായ തന്നെയാണ് എന്ന് പറഞ്ഞു. ഈ സമയം കോതയമ്മയും കുന്നിന്മേലെത്തി. കുന്നിന്മേൽ വന്നാൽ കാണാം, വീണ്ടും കാണാമെന്ന് ആ കന്യക പറഞ്ഞ ഓർമ്മയുണ്ട് അവർക്ക്. അവർ വേഗം വന്ന് അമ്പലത്തിൽ കയറി ശ്രീകോവിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴെന്താ സ്ഥിതി? എട്ട് തൃക്കൈയിലും ആയുധജാലമായി കംസൻ കരയിൽ നിന്നു പൊങ്ങിയ ആ മഹാമായ രൂപത്തിലാണ് ആ കന്യകയെ ശ്രീകോവിലിനകത്ത് കണ്ടത്. അവർക്ക് രോമാഞ്ചം ഉണ്ടായി. അവരിങ്ങനെ പ്രത്യക്ഷമായി കണ്ട ദേവിയെ തൊഴുതുകൊണ്ട് നിന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവരും വന്ന് അവരെ തൊട്ടുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് നോക്കിയപ്പോൾ അവരെല്ലാവരും ഈ മഹാമായയുടെ ദിവ്യരൂപം അങ്ങോട്ട് കണ്ടു. എല്ലാവർക്കും ആനന്ദക്കണ്ണീര്, ഭക്തി, പാരവശ്യം ഒക്കെ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രൂപം അങ്ങോട്ട് മാഞ്ഞു പോയി. അവിടെ ഒരു പ്രഭ മാത്രം, ഒരു തേജസ് മാത്രം അവശേഷിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതും കാണാതായി. ഇനി ഈ കിളിരൂർ കുന്നിന്മേൽ പണിത ക്ഷേത്രത്തിൽ ദേവീ പ്രതിഷ്ഠ നടത്തിയതെങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. ശാസ്താവിന് വേണ്ടി പണിത അമ്പലമാണല്ലോ. ഇനിയിപ്പോൾ അവിടെ ദേവി കുടിയേണ്ട സ്ഥിതിക്ക് ശാസ്താവിനെ എന്ത് ചെയ്യും? ശാസ്താവിൻ്റെ വിഗ്രഹവും തയ്യാറാണ്, പ്രതിഷ്ഠയ്ക്ക് വേണ്ട എല്ലാ സാധന സാമഗ്രികളും തയ്യാറാണ്, മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചു. അപ്പോൾ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ദേവി ആ അമ്പലത്തിൽ താമസിക്കട്ടെ, അടുത്തൊരു ശ്രീകോവിൽ മാത്രം പണിത് ശാസ്താവിനെ അവിടെ പ്രതിഷ്ഠിക്കാം എന്ന് കരക്കാരൊക്കെ കൂടെ അങ്ങനെ തീരുമാനിച്ചു. അവർ അഞ്ചെട്ട് ദിവസം കൊണ്ട് പുതുതായിട്ടൊരു ശ്രീകോവിൽ അവിടെ പണിയുകയും ചെയ്തു. അപ്പോഴേക്കും മുൻ നിശ്ചയിച്ച മുഹൂർത്തം അടുത്തു. തലേ ദിവസം തന്നെ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്, അതായത് തന്ത്രി, അദ്ദേഹവും പരികർമ്മികളും ഒക്കെ കൂടെ കിളിരൂർ എത്തിച്ചേർന്നു. അപ്പോൾ ഈ പള്ളിയിൽ മേനോനും വെട്ടിക്കുളങ്ങര കൈമളും എല്ലാവരും കൂടി അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഇവിടെ ഉണ്ടായ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിച്ചു. അപ്പോൾ തന്ത്രി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദേവീ പ്രതിഷ്ഠ കൂടി ഉടനെ നടത്തേണ്ടതാണ്. എന്നുവെച്ചാൽ ദേവീ സാന്നിധ്യം ഉണ്ടായ സ്ഥിതിക്ക് ഇനി അത് വൈകിച്ചുകൂടാ എന്ന് പറഞ്ഞു. എല്ലാവർക്കും കാണത്തക്ക വിധം ഒരു ബിംബം അവിടെ പ്രതിഷ്ഠിച്ചേ തീരൂ, അത് എത്രയും വേഗം വേണം താനും, ഒരു അർച്ചനാ ബിംബം എന്ന് വെച്ചു. അപ്പോൾ സാധന സാമഗ്രികളൊക്കെ തയ്യാറാക്കാൻ താമസം വേണ്ട, ആകെ ഒരു ദിവസമേ ഇനിയുള്ളൂ. പക്ഷേ ഈ ബിംബം എവിടെ നിന്നുണ്ടാക്കും, അതിനെന്ത് ചെയ്യും എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ ആകെ വിഷമിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി കോതയമ്മയ്ക്ക് ഒരു സ്വപ്നം ഉണ്ടായി, സ്വപ്ന ദർശനം. അന്ന് ആറ്റുകടവത്ത് കണ്ട കന്യക വന്നു. എന്നിട്ട് കോതയമ്മയോട് പറയുകയാണ്, ബിംബത്തെ ചൊല്ലി ആരും വിഷമിക്കണ്ട, അർച്ചനാ ബിംബമല്ലേ വേണ്ടത്, അത് ഞാൻ പറഞ്ഞു തരാം എവിടെയുണ്ടെന്ന്. നിങ്ങൾ പതിവായി ആറ്റിൽ കുളിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് പടിഞ്ഞാട്ട് മാറിയിട്ട് ഒരു കയമുണ്ട്. ആ കയം തിരിച്ചറിയാൻ ഉള്ളൊരു മാർഗവും പറഞ്ഞുതരാം. അതിൻ്റെ അടുത്ത് വഞ്ചിയിൽ കയറി എത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഈ പാലക്കായ ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ ധാരാളമായിട്ട് വരുന്നുണ്ടാവും, അതാണ് കയം. അവിടെ മുങ്ങൽ വിദഗ്ധരെ കൊണ്ട് ഇറങ്ങിച്ച് തപ്പിയാൽ എൻ്റെ ഒരു വിഗ്രഹം, ലക്ഷണമൊത്ത വിഗ്രഹം അവിടെയുണ്ട്, അതെടുത്ത് കൊണ്ടുവന്നാൽ മതി, അതെടുത്ത് നാളെ തന്നെ എൻ്റെ പ്രതിഷ്ഠയും നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ കോതയമ്മ ഉണർന്നു, അനിയനെ വിളിച്ചു, ഇങ്ങനെ സ്വപ്നം ഉണ്ടായ വിവരമൊക്കെ പറഞ്ഞു. അപ്പോൾ അനിയൻ അപ്പോൾ തന്നെ, അപ്പോഴേക്കും വെളുപ്പങ്കാലമായി, അപ്പോൾ തന്നെ ഈ പള്ളിയിൽ മേനോനെയും വെട്ടിക്കുളങ്ങര കൈമളെയൊക്കെ ചെന്ന് കണ്ട് വിവരമൊക്കെ ധരിപ്പിച്ചു. ഇങ്ങനൊരു സ്വപ്നം ഉണ്ടായിട്ടുണ്ട് ജ്യേഷ്ഠത്തിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ കോതയമ്മയുടെ സ്വപ്നം ആയതുകൊണ്ട് എല്ലാവർക്കും വിശ്വാസമാണ്. അപ്പോൾ മേനോനും കൈമളും കൂടെ നേരെ മഹാരാജാവിൻ്റെ, തെക്കുംകൂർ രാജാവിൻ്റെ അടുത്ത് പോയി. നേരം പുലരണേ ഉള്ളൂ കേട്ടോ, വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കോതയമ്മയ്ക്ക് സ്വപ്നത്തിൽ ദേവി ദർശനം നടത്തി ഇങ്ങനെ വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നേരം വിളിച്ചായപ്പോൾ തന്നെ മഹാരാജാവും നേരിട്ട്, അദ്ദേഹവും മേനോനും കൈമളും കുറക്കരക്കാരും എല്ലാവരും കൂടി ഈ ആറ്റുകടവത്തേക്ക് ചെന്നു. ഒരു തോണിയിൽ കുറച്ച് ആൾക്കാരെ കയറ്റി ആ കയം നോക്കി പോയപ്പോൾ ശരിയാണ്,
ദേവി പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പാലക്കായ ഇങ്ങനെ പൊങ്ങി 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 വരിക. അപ്പോൾ വേഗം മുങ്ങൽക്കാർ അതിലേക്ക് ചാടി, കയത്തിലേക്ക് ചാടി, അടിയിൽ ചെന്ന് തപ്പി. അവിടെ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം എടുത്തുകൊണ്ട് അവരിങ്ങനെ വന്നു. വെള്ളത്തിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ അത് കണ്ടു നിന്ന തെക്കങ്കൂർ രാജാവും പള്ളിയിൽ മേനോനും വെട്ടിക്കുളങ്ങര കൈമളും ബാക്കിയുള്ളവരുമൊക്കെ അവർക്ക് എന്താ പറയുക, ഭക്തി കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. ഏതായാലും അത് വേഗം കൊണ്ടുവന്ന് അതിൻ്റെ വൈദിക ക്രിയകളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ച് അന്ന് തന്നെ നിശ്ചിത മുഹൂർത്തത്തിൽ ദേവിയെയും പ്രതിഷ്ഠിച്ചു, അപ്പുറത്തെ ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചു, കലശവും നടത്തി, തുടർന്ന് ഉത്സവവും അങ്ങോട്ട് നടത്തി. ഉത്സവം എന്ന് പറഞ്ഞാൽ 8 ദിവസത്തെ ഉത്സവമാണ്, അതും നടത്തി. അതിനുശേഷം തെക്കങ്കൂർ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ കൈമളും മേനോനും ഇലക്കരക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്നതായ നിത്യനിദാനം, ആട്ടവിശേഷം, മാസവിശേഷം, ഇതിന് വേണ്ടുന്ന കണക്കൊക്കെ പടിത്തരം എന്നാണ് അന്ന് പറയുക, പടിത്തരം അതായത് കണക്ക്, അതൊക്കെ തയ്യാറാക്കി. അതിന് വേണ്ടുന്ന വരുമാനം ഉണ്ടെങ്കിലേ ഇതൊക്കെ നടത്താൻ പറ്റുള്ളൂ ക്ഷേത്രത്തിൽ. അതിന് വേണ്ടുന്ന വസ്തുവകകളൊക്കെ നീക്കി ഈ ക്ഷേത്രത്തിൻ്റെ പേർക്ക് എന്താ ഒരു രേഖാമൂലം അങ്ങോട്ട് നീക്കി അങ്ങോട്ട് വെച്ചു. അപ്പോൾ ദേവിയുടെ ധനപുഷ്ടി വളരെയേറെ വർദ്ധിക്കുകയും ചെയ്തു, വളരെ പ്രാധാന്യം ലഭിച്ചു. ശാസ്താവിന് അവിടെ ഒരു ഉപദേവൻ്റെ സ്ഥാനം മാത്രമേ സിദ്ധിച്ചുള്ളൂ എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇനി ദേവിയുടെ കാരുണ്യത്തെക്കുറിച്ച് പറയാം. ദേവിയുടെ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം, ഇതിനൊക്കെ പടിത്തരം നിശ്ചയിച്ച് അതിനു വേണ്ടുന്ന വസ്തുവകകളൊക്കെ നീക്കി വെച്ചു എന്ന് പറഞ്ഞില്ലേ. അതേ ദിവസം രാത്രി തെക്കങ്കൂർ രാജാവിന് സ്വപ്നത്തിൽ സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ ദർശനം നൽകി. എന്താ പറയണേ, ഇതൊന്നും കൊണ്ട് എനിക്ക് തൃപ്തിയായിട്ടില്ല. എനിക്ക് തൃപ്തിയാവണമെങ്കിൽ എൻ്റെ കോതയമ്മയ്ക്ക് കൂടി എന്തെങ്കിലും കൊടുക്കണം, കോതയ്ക്ക് സന്തോഷമായാലേ എനിക്ക് സന്തോഷമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സുന്ദരിയായ സ്ത്രീ അന്തർദാനം ചെയ്തു. രാജാവ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരുമില്ല, പക്ഷെ ഒരു അഭൗമമായ ഒരു പ്രകാശം തൻ്റെ അറയിൽ കാണപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി. അതേ രാത്രിയിൽ അതേ സ്വപ്നം പള്ളിയിൽ മേനോനും ഉണ്ടായി. നേരം വെളുത്തപ്പോൾ പള്ളിയിൽ മേനോൻ വേഗം കോവിലകത്തേക്ക് ചെന്നു. രാജാവിനെ കണ്ട് തനിക്കുണ്ടായ സ്വപ്നദർശനത്തെക്കുറിച്ച് പറഞ്ഞു. രാജാവും പറഞ്ഞു, ഇതേ സ്വപ്നം എനിക്കും ഉണ്ടായി എന്ന്. ഉടനെ അവർ മറ്റ് 2-3 പേര്, അതായത് നമ്മുടെ കൈമൾ തുടങ്ങിയവരൊക്കെ വന്ന് ആലോചിച്ച് കുറേ അധികം പുഞ്ചകൃഷിയുള്ള സ്ഥലം, പുഞ്ചനിലം, അത് ഈ കോതയമ്മയുടെ പേർക്ക് ഇനാമായിട്ട് എഴുതി കൊടുത്തു. കോതയുടെ അനുജനായ കൊച്ചയ്യപ്പന് അമ്പലത്തിൽ സ്ഥിരം ജോലിയും കൊടുത്തു. അതോടുകൂടി ആ പുഞ്ചനിലം കോത നേടിയ നിലം, കോത നേടിയ നിലം എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് അത് ലോപിച്ച കോതാടി നിലം എന്നായി. 1895 വരെ ഈ നിലം, ഈ കോത നേടിയ നിലം അല്ലെങ്കിൽ കോതാടി നിലം കണ്ണാട്ട് വീട്ടുകാരുടെ അധീനതയിലായിരുന്നു. പിന്നീട് അവരത് വിറ്റ് അതങ്ങനെ അന്യാധീനപ്പെട്ടു പോയി. അതുപോലെ തന്നെ 1855 വരെ ഈ കണ്ണാട്ട് വീട്ടിലെ പുരുഷന്മാർക്ക് ഈ അമ്പലത്തിൽ ജോലി ഉണ്ടായിരുന്നു. അതായത് കൊച്ചയ്യപ്പന് ഉണ്ടായിരുന്ന ജോലി അതങ്ങനെ തുടർന്ന് 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 വന്നു. അതും പിന്നീട് ഇല്ലാതായി. ഇപ്പോൾ കണ്ണാട്ട് വീട്ടുകാരും ഇല്ലാതായി എന്നാണ് ഐതിഹ്യമാലയിൽ കാണുന്നത്. കോതയമ്മയ്ക്ക് നൽകിയതുപോലെ കണിയാമ്പറമ്പിൽ കണിയാനും ചില വസ്തുവകകൾ രാജാവ് പതിച്ചു നൽകി. അതുകൂടാതെ മെച്ചർ എന്നൊരു സ്ഥാനപ്പേരും കൂടി തെക്കങ്കൂർ രാജാവ് കണിയാമ്പറമ്പിൽ കണിയാന് പതിച്ചു നൽകി. ആ പേരങ്ങനെ തുടർന്നു കൊണ്ടുപോവാമല്ലോ. പിന്നീട് വന്ന തലമുറക്കാർ ഈ രാജാവ് നൽകിയ സ്ഥലവും വസ്തുവകകളൊക്കെ വിറ്റ് വിറ്റ് ഒടുവിൽ അവർക്ക് ഈ താമസിക്കുന്ന വീടും പറമ്പും മാത്രമായി ബാക്കി മെച്ചർ എന്ന സ്ഥാനപ്പേര്. എങ്കിലും ഇന്നും ദേവിയുടെ ശാപം അവരനുഭവിക്കുന്നുണ്ട്. എന്താ കാരണം? ദേവി പറഞ്ഞില്ലേ നിൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ആണുങ്ങളൊക്കെ ചട്ടനും പൊട്ടനും ആവണമെന്ന്? അത് അവരനുഭവിക്കുന്നുണ്ട്. അതെന്താ കാരണം വെച്ചാൽ,
ഈ കണിയാമ്പറമ്പിൽ കണിയാൻ ആറ്റുകടവിൽ കണ്ട കാര്യം ആരോടും പറയരുതെന്ന ദേവി പറഞ്ഞിട്ടും കൂടി വീട്ടിലെത്തിയ ഉടനെ സ്വകാര്യമായിട്ട് അയാളുടെ ഭാര്യയോട് താൻ കണ്ട കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് ദേവിയുടെ ശാപം ഫലിച്ചു. ആ വീട്ടിൽ പിന്നീടുണ്ടായില്ല എല്ലാ പുരുഷന്മാരും ചട്ടന്മാരും പൊട്ടന്മാരുമായി തീർന്നു. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.